അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എവിടാണെന്നറിയോ? ദേ അടുത്ത വേറൊരു പാർക്കിങ്ങിലാട്ടോ. ദേ സിജോ ഉണ്ട് കൂടെ. നമ്മൾ ഡൽഹിയിൽ ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാണണമെന്ന്. നമ്മളിപ്പോൾ കുത്തബ് മിനാർ കാണാൻ വന്ന കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ മുന്നേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു രസം. നമ്മൾ വണ്ടിക്ക് സ്മോക്ക് എടുത്തു കേട്ടോ. സ്മോക്കിന് ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഷോപ്പുകൾ മറ്റേ കടകളായിട്ടൊന്നും ഇല്ല. നമ്മൾ കുറേ തപ്പിയിട്ടാണ് ഒരു പെട്രോൾ പമ്പിലാണ് സ്മോക്കിന് ടെസ്റ്റ് എടുത്തത്. അത് 100 രൂപയ്ക്ക് ഒരു കൊല്ലത്തേക്ക് എടുത്തു കേട്ടോ. സ്മോക്കിന് ടെസ്റ്റ് ഇല്ലാതാണ് ഇത്ര കൂടിയത്. പിടിച്ചു കഴിഞ്ഞാൽ അതിനോട് ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ സീജോ പോയാലോ. ഇന്ന് നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നത്? ഒരു മിനിറ്റ്, ഹെൽമെറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇല്ല, നീ പറ എങ്ങോട്ടാ എന്നൊക്കെ പോകുന്നത്? ആ മൂന്നര ആയിട്ടോ സമയം. നമുക്ക് കുത്തബ് മിനാർ കണ്ടിട്ട് നമുക്ക് നേരെ ഇന്ത്യ ഗേറ്റ് പോകാം. വൈകുന്നേരം ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ വെളിച്ചം കിട്ടി കഴിയുമ്പോൾ നല്ല ഭംഗിയാന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി വീഡിയോസ് ഉണ്ടാവും. ഞാൻ ഇന്നൂടെ ഉള്ള ഡൽഹി, നാളെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അടുത്ത വീഡിയോ മുതൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കുത്തബ് മിനാറൊക്കെ ഓപ്പൺ ആട്ടോ. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നലത്തെ ആ അവധീൻ്റെ ഇതെന്തായിരുന്നു? കർവാചോ. അതുകൊണ്ട് ഇന്നലെയൊക്കെ ഫുള്ള് ലീവ് ആയിരുന്നു. നമ്മളെ റെഡ് ഫോർട്ടൊക്കെ പോയപ്പോൾ കണ്ടാണ് എല്ലാം ക്ലോസ് ആയിരുന്നു. ആ ഇവിടെ തോന്നുന്നു ടിക്കറ്റ് എടുക്കുന്നത്. ആ ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടല്ലോ, ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്താലേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ താജ്മഹലൊക്കെ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ ഇതേപോലെയാണ്. ഇതേപോലെ വലിയ ടിക്കറ്റ് എടുക്കുന്ന ഏരിയ കേട്ടോ. പക്ഷേ ഇപ്പോൾ കൊറോണൻ്റെ ഇതുള്ളത് കൊണ്ട് എൻട്രി ത്രൂ ഡിജിറ്റൽ ഈ ടിക്കറ്റ് ഉള്ളി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അവനവിടെ സ്കാൻ ചെയ്യുന്നുണ്ട്. അല്ലെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ടിക്കറ്റ് കിട്ടിയിട്ടോ. 35 രൂപയാണ് ഒരാൾക്ക്, 2 പേർക്കൂടെ 70 രൂപയായി. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ക്യാമറയ്ക്കൊന്നും വേറെ എമൗണ്ട് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ ഇതാണ് കുത്തബ് മിനാറിലേക്ക് കയറുന്ന കവാടം കേട്ടോ. സെക്യൂരിറ്റി ചെക്ക് ഇൻ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞ് പുറത്ത് കയറി. എന്താ ചോദിച്ചേ? ആ ബാഗ് സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത്. അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ നോക്കി. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമ്മളകത്തോട്ട് കയറ്റത്തില്ല. അങ്ങോട്ട് നോക്കി. ആ നിൽക്കുന്ന കണ്ടോ, അതാണ് നമ്മുടെ കുത്തബ് മിനാർ കേട്ടോ. ക്യാമറ പിടിക്കില്ലല്ലോ അല്ലേ. നമുക്ക് ഈ കുത്തബ് മിനാറിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഫ്ലൈറ്റൊക്കെ പറക്കുന്ന അടിപൊളി ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇവിടുന്ന് നമുക്ക് അതെല്ലാം അവിടെ കൂടി കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ദേ നമ്മൾ കുത്തബ് മിനാറിൻ്റെ താഴെ എത്തിയിട്ടോ. അകത്തോട്ട് ഇപ്പോൾ കയറാൻ പറ്റത്തില്ലല്ലോ. പണ്ടൊക്കെ കയറാൻ പറ്റുമായിരുന്നു തോന്നുന്നു. ആ പിന്നെ എന്തോ ആരൊക്കെ ഇതിനകത്ത് ശ്വാസം മുട്ടി മരിക്കും, അങ്ങനെ എന്തോ ഒരു അപകടം ഉണ്ടായ പിന്നെ. ആ അകത്തോട്ട് നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. വന്നിട്ടില്ലേ? ആഹാ. അപ്പോൾ നമ്മുടെ കൂടെ ആട്ടോ ഇവൻ ആദ്യമായിട്ട് വരുന്നത്. ഏ ഇതൊക്കെ ഒരു കോട്ടയാണ്. ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് സിജോ പറഞ്ഞുതരും കേട്ടോ. അല്ലേ ഇല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ ചുറ്റിന് ഇങ്ങനത്തെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, നമുക്ക് അങ്ങോട്ട് പോയി തൊടാനൊന്നും പറ്റത്തില്ല. ഇത്ര വിട്ട് നിന്നിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. അതെ ഞാനിപ്പോൾ അതിൻ്റെ തൊട്ടടിയിലാട്ടോ. ഉണ്ടല്ലേ, ഇതിൽ എന്തൊക്കെയോ സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിത്രപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. ഇതാട്ടോ ഇവിടുത്തെ മറ്റൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ കുത്തബ് മിനാറിൻ്റെ ഈ ആ ഒരു ഫ്രെയിം തന്നെ നമുക്ക് ഇത് ഫ്ലൈറ്റുകൾ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. ഒറ്റ ഫ്രെയിമിൽ ഉണ്ടല്ലേ. അപ്പോൾ ഈ കുത്തബ് മിനാർ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ്ങിന് 72.5 മീറ്റർ ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 379 സ്പൈറലായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇതിനകത്തോടെ ഉള്ളത് മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിനെന്തോ റെക്കോർഡ് എന്തോ ഉണ്ട്. ഇങ്ങനെ ബ്രിക്ക് വെച്ചിട്ടുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും കൂടിയ ഹൈറ്റുള്ള മിനാർ എന്ന ഇതിൽ ഇതിനെന്തോ റെക്കോർഡൊക്കെ ഉള്ളതാട്ടോ. അതാണ് കുത്തബ് മിനാർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഈ പ്രാവുകൾ പറക്കുന്നുണ്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ കാണാട്ടോ. ഇത് ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഓരോരോ കട്ടകളാണ് കണ്ടോ. ഇതിങ്ങനെ അടുക്കിയടുക്കി വെച്ചിട്ടാണ് ഇത് മൊത്തം. ഇതിങ്ങനെ ഒരു കട്ട, അങ്ങനെ എല്ലാം ഓരോരോ കട്ട വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈനിൽ ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുത്തബ് മിനാറിനോട് ചേർന്ന് തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പില്ലർ കാണാം, ഒരു തൂണ്. ഇത് അയണം കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ, ഇരുമ്പിൻ്റെ പില്ലറാണ്. അതിനെപ്പറ്റി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കണ്ടല്ലോ, ഇവിടെ നമുക്ക് ഗൈഡുമാരൊക്കെ കിട്ടും കേട്ടോ. പൈസ കൊടുത്താലേ അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ദേ ഇത് കണ്ടോ, മറ്റൊരു ഡിസൈനിലുള്ള അതുപോലെ ഒരു ഭിത്തി ഉണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ ചുമ്മാ വന്ന് കാണാം ഫാമിലി ആയിട്ടും.
ഇപ്പൊന്നുവെച്ചാൽ കൊറോണ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. വേണ്ടല്ലേ, ഈ ഒരു സൈഡ് പിന്നെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്. സ്ഥലമാണ് ഇത്, മറ്റേ ഇതുണ്ടല്ലോ മെട്രോ സ്റ്റേഷനും ഉണ്ട് കുത്തബ് മിനാർ. ഇവിടെ ഇങ്ങനെ ഇരിക്കാറേ പണ്ട് വല്ല രാജാക്കന്മാരൊക്കെ ഇരുന്ന സ്ഥലമായിരിക്കും. രാജാക്കന്മാർ അല്ലേ, പറയാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ കണ്ടോ കാലീസ് മദ്രസയും കാലീസ് ടോംബ് അവിടെ കേട്ടോ. അതുപോലെ ഇതാണ് മദ്രസ എന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോയി കണ്ടുപോകാം. ഓരോരോ ചെറിയ ചെറിയ റൂമുകൾ കാണാം കേട്ടോ. ഇതുണ്ടല്ലോ ഓരോന്നിൻ്റെ ഉള്ളിലും ഓരോ ഡിസൈനാണ്. ആ റൂമിനെ പോലെ ആവില്ല ഇതിനകത്ത്. ഓ, ഇതിനപ്പുറത്ത് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇത് ഓപ്പണാ. അതുപോലെ ഇപ്പുറത്തും ഉണ്ടല്ലേ, നമ്മളവിടെയൊക്കെ കട്ട കൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആയിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ കല്ല് വെച്ചിട്ട് ഉണ്ടാക്കി. ഇതെന്തായിരിക്കും സംഭവം? ഓരോ വഴികളും ഉണ്ടോ? ഇതെന്തോ കാരാഗ്രഹം അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പാണോ? നോക്കി, അതെ അവിടെ ഒരു ജയിൽ പോലത്തെ ഇതുണ്ടോ? അതിന് നമ്മൾ കയറാതിരിക്കാൻ അടച്ചിട്ടേക്കുന്നതാണോ? ഇതേ അടുത്ത ഫ്ലൈറ്റ് പറന്നു പോകുന്ന കാണാം. ഇതേ ഫ്ലൈറ്റ് വരുന്നു. പക്ഷേ എങ്ങനെ പോലെ ഇവിടെ ചുറ്റുപാടുള്ള എന്തിൻ്റെ അവിടെ പോയാലും ഇത് ഇങ്ങനെ കുത്തബ് മിനാർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടി ആണ്, നല്ല ഫ്രെയിമാണ്. ഫോട്ടോ എടുക്കാനും മറ്റു കാര്യത്തിനൊക്കെ അത് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് നടന്ന് കണ്ട് ഇതേ തിരിച്ച് വീണ്ടും അതിൻ്റെ അങ്ങോട്ട് തന്നെ പോവാം കേട്ടോ. കുത്തബ് മിനാറിൻ്റെ അടിയിലേക്ക് തന്നെ ഇവിടെ ഒരു ടോംബുണ്ട്, ഇതിനകത്തൂടെ ഇങ്ങനെ കയറി നമുക്ക് അങ്ങോട്ട് പോവാം. അതിൻ്റെ താഴെ ചെന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോ കൂടെ എടുക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ? ഡൽഹിയൊക്കെ കറങ്ങി ആകെ പൊടിയും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് മാറ്റി നിർത്തിയിട്ട് നമുക്ക് കുറച്ച് നേരം വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. 35 രൂപയാണ് എൻട്രിക്ക്. ക്യാമറയ്ക്ക് വേറെ പൈസ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ ഫുള്ള് ഓൺലൈൻ ആയിട്ടാണ്. അത് കൊറോണ ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെയും ക്യൂ നിൽക്കേണ്ട, ഒന്നും വേണ്ട, നേരെയും കയറി പോരാം. ഇത് ഇമാം സമീൻസ് ടോംബ്. നേരത്തെ നമ്മൾ അവിടെ കണ്ടപോലത്തെ വേറൊരു ടോംബട്ടത്. അപ്പോൾ നമുക്ക് എൻട്രി അതിലായിരുന്നു, പക്ഷേ എക്സിറ്റ് ഇതിലാട്ടോ, വേറെ വഴിയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇന്ത്യ ഗേറ്റൂടെ കാണാൻ പോവാം. ഇവിടെ ദേ ഇതിൻ്റെ മൊത്തത്തിലുള്ള മാപ്പ് കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏ, അപ്പോൾ നമുക്കിവിടുന്ന് പോവാണേ. ഇന്നലെ നമ്മൾ പുറത്ത് പോയി വന്നപ്പോൾ തന്നെ എത്ര മണി? 7 മണിയായില്ലേ? 6:30 ഒരു 6 മണിയാകുമ്പോഴത്തോട്ട് പെരും തണുപ്പാണ് കേട്ടോ വൈകുന്നേരം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ജാക്കറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് ബാഗിൽ ഫുള്ള് സാധനങ്ങളുള്ളത്. അപ്പോൾ നല്ല തണുപ്പാണ് രാത്രിയിൽ. അതൊരു 6 മണിയായാൽ മതി. അതുകൊണ്ട് ഇന്നിപ്പോൾ കാണിച്ചു തരാം എന്തായാലും. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മളിതാ നടന്ന് നടന്ന് പുറത്തെത്തി കേട്ടോ. ഇവിടുന്ന് ഓരോ കോഫി കുടിച്ചു. ബ്രൂ കോഫി 30 രൂപ കേട്ടോ ഒരു കോഫിക്ക്, രണ്ട് കോഫിക്ക് 60 രൂപ. ഈ ഡൽഹിയിലെ ഈ ലോട്ടസ് ടെമ്പിള്, മറ്റേ ഇപ്പോൾ ഈ കണ്ട കുത്തബ് മിനാർ, ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ മുന്നിൽ പോയിട്ടുള്ള ഷോപ്പിൽ നിന്ന് എന്ത് കുടിച്ചാലും കഴിച്ചാലും ഭയങ്കര വില കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് വിടുകയാണ്. അവിടെ ഇതൊന്നും ആവില്ല, അവിടെ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. വൈകുന്നേരമാണ്, പിന്നെ ഇതിലും നല്ല റഷ് ഉണ്ടാവും അവിടെ. നമുക്ക് പോയി നോക്കാം. അങ്ങനത്തെ നമ്മൾ അടുത്ത പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞേ? ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, കുറച്ച് വെള്ളം ഇപ്പോഴും കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതേ അങ്ങ് ദൂരം നോക്കിയാൽ അവിടെ കാണാം ഇന്ത്യ ഗേറ്റ്. നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ ചെന്നാലേ കാണാം. അതുപോലെ രാഷ്ട്രപതി ഭവൻ ഇവിടെ അല്ലേ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിലെ അവസാനത്തെ ട്രിപ്പ് കേട്ടോ. ഇനി നമ്മൾ ഡൽഹിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഇതേപോലെ പാർക്ക് കാര്യങ്ങളൊക്കെയാണ്, ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും ഒക്കെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടെയാണത്. അവിടെ നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാം കേട്ടോ. ഇവിടെ നല്ല തിരക്കാട്ടോ. നമ്മൾ ഈ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഇതിന് ചുറ്റിനും കടന്ന് കുറച്ച് കറങ്ങി, പിന്നെ പോലീസുകാരോടൊക്കെ ചോദിച്ചിട്ടാണ് പാർക്കിംഗ് കണ്ടുപിടിച്ചത്. അങ്ങോട്ട് നോക്കിയാൽ സൺസെറ്റ് കണ്ടോ, അടിപൊളി. നമുക്ക് ആ സൂര്യൻ്റെ വെളിച്ചം കറക്റ്റ് ആ മിസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു ഫീല് കിട്ടും. ഇവിടുത്തെ പൊടി കാരണം മൊത്തം മിസ് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അങ്ങോട്ട് നോക്ക്, അങ്ങ് ദൂരെ കാണാം നമുക്ക് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് നമ്മുടെ വണ്ടിയൊന്നും കയറ്റാൻ പറ്റത്തില്ല. ഇവിടെ അതേ പിള്ളേരെ പറ്റിക്കാൻ ചെറിയ സ്കൂട്ടറൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇതാണ് വലിയ ആൾക്കാർ ഓടിക്കും കേട്ടോ. ഇവിടെയൊക്കെ പിന്നെ ഫുള്ള് ഫ്രീ ആണ് പാർക്കിങ്ങിനും. എത്ര രൂപ അടയിന്? 50 രൂപയോ? വേണ്ട വേണ്ട, എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ ഇവിടെ. വേണ്ട വേണ്ട,
അതെങ്ങനെ മനസ്സിലായി? വേണ്ടെന്ന് പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ എടുത്തു 50 രൂപ കൊടുത്താൽ നമുക്ക് അങ്ങേ അറ്റം വരെ പോയിട്ട് ഇങ്ങേ അറ്റം വരെ തിരിച്ചു കൊണ്ടുവിടാം. ഇലക്ട്രിക് സ്കൂട്ടർ ആല്ലേ? അതിനെ ഇലക്ട്രിക് സ്കൂട്ടർ ആല്ലേ? നമുക്ക് മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കാം. ഏ കാറും ഉണ്ട് കേട്ടോ, എല്ലാ സാധനവും ഉണ്ട്. നല്ല തിരക്കാവൂലെ ഇവിടെ? അലങ്കരിച്ച മോഡിഫൈ ചെയ്ത നമ്മുടെ എം വി ഡി കണ്ട ഇതും പൊക്കും കേട്ടോ. കേരളത്തിലെ എം വി ഡി കണ്ട അതൊക്കെ പൊക്കും. പിന്നെ ഇതുണ്ട്, ഇതുണ്ടോ? നമ്മളെ ഇന്ത്യ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡിലേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ആ ഈ റോഡ് മെയിൻ റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറം പോകാൻ പറ്റത്തില്ല. അതായത് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. നമ്മളിവിടെ നമ്മൾ ഈ റോഡ് വഴി കേട്ടോ പോയത്. അപ്പുറത്തോട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. അതെന്തായിരിക്കും അവിടെ അടച്ചേക്കുന്നത്? അതുകൊണ്ടോ? അതെ, സിജോനെ പൊക്കിട്ടോ പട്ടാളക്കാരൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ആ അതിപ്പോ നമുക്ക് മനസ്സിലായല്ലോ, അവിടെ പോയി കൂട്ടിട്ടേക്കല്ലേ? ഓ അത് കണ്ടിട്ട് പറഞ്ഞേ. ആ നമ്മള് കുറെ നേരം അങ്ങോട്ട് നോക്കി നിക്കുന്ന കണ്ടിട്ട് അയാള് വന്നിട്ട് പറഞ്ഞേ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞതാ. ഈ വണ്ടിയൊക്കെ റിമോട്ട് ആട്ടോ, റിമോട്ട് കൺട്രോളിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. മധുരപ്പേട ആട്ടോ. ഇവിടെ ഫയർ ചെയ്യുന്നേ? ഫയർ ചെയ്യണ്ട, അത് വേണ്ട. അത് 40 രൂപ. അല്ലാത്തനോ? 20 രൂപ. ഏ ചെക്കന്മാർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിച്ചു കൊടുക്കുക കേട്ടോ. ചേച്ചോ എടാ സബ്സ്ക്രൈബ് കൂടെ ചെയ്യിപ്പിച്ചോ. അപ്പൊ അത് ഇപ്പുറം സൈഡ് ഇത് ഇതേപോലെ പാർക്കാട്ടോ മൊത്തം. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ അപ്പുറത്ത് ഇതേ ബോട്ടിംഗ് ഉണ്ട്. ഇതുപോലത്തെ സാധനമാണ് നമ്മൾ അവിടെ കണ്ടത്. അവിടെ പക്ഷെ വെള്ളമില്ല. ആ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ പോലീസുകാർ ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ ബൈക്കും കൂടെ നടക്കുന്നതാണ്. എന്താ നമുക്ക് അവിടെ പോയിരുന്ന കാണാം. 130 രൂപയ്ക്ക് ആൾക്കാർ കയറുന്നത്. 130 രൂപ കേട്ടോ ബോട്ടിങ്ങിന്. പെഡൽ ബോട്ട് ആട്ടോ ഇതെല്ലാം. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വയനാടൊക്കെ എന്തുമാത്രം ഉണ്ട് ഈ സംഭവം. നമ്മൾ കയറാത്തതാണോ? വയനാട് വേറെ ഇന്ത്യ ഗേറ്റ്. അത് വേറെയാണ്. ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലുള്ള തടാകത്തിൽ കിടന്ന് പെഡൽ ബോട്ട് ചവിട്ടുന്നതിന്റെ സുഖം നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. ഇവിടെ ഫുള്ള് പക്ഷികളുടെ കാട്ടമാണ്. സമയം ഇപ്പൊ 6 മണിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ 7 മണിയായി ലുക്കായി, മൊത്തം ഇരുട്ടായി. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തണുപ്പായി. ഞങ്ങൾ ജാക്കറ്റൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട്, വന്ന ജാക്കറ്റൊക്കെ എടുത്തിട്ടു. നമുക്കിനി അവിടെ ഇന്ത്യ ഗേറ്റിന്റെ അവിടെ വെളിച്ചമൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കാം. രസമുണ്ടാവും. മൊത്തത്തിൽ ഇവിടെ ഫുള്ള് കണ്ടോ, ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ചെറിയ ബൈക്കും പിള്ളേരുടെ വണ്ടികളിലൊക്കെ ലൈറ്റൊക്കെ ഓൺ ആയപ്പോൾ ആകെ കളർഫുള്ളായിട്ട് ഇവിടെ മൊത്തം. അപ്പുറത്തത് ഇന്ത്യ ഗേറ്റും അതിൻ്റെ മുകളിലും ഉണ്ടോ ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനിൽ ലൈറ്റിങ്ങൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ നൈറ്റിലെ വ്യൂ കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ല. അതുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ഇത് കാണാനായിട്ട് പോകുന്നത്. ഇതേ ഈ സമയത്ത് കേട്ടോ ഏറ്റവും കൂടുതൽ പേര് ഫോട്ടോ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ ആ ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ ആൾക്കാരെ നിർത്തിയിട്ട് കറക്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മൾ കുത്തബ് മിനാറും ഇന്ത്യ ഗേറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളെ സിജുവാണ് കൂട്ടുന്നതെല്ലാം കാണിച്ച കഴിഞ്ഞ 2-3 വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് കേദാർനാഥിനാണ് കേട്ടോ പോകുന്നത്. കേദാർ കന്തയല്ല, കേദാർനാഥ്. നമ്മൾ മുന്നേ പോയിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കേദാർനാഥ് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ 16 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അന്ന് നമ്മൾ മ്യൂളിൻ്റെ പുറത്താണ് പോയത്. അന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒന്നുകൂടെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന മുന്നേ കേദാർനാഥ് പോവാണ്. ഇപ്പോൾ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കറക്റ്റ് പറഞ്ഞുതരാം.
അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. നമ്മള് പോകുന്നത് നമ്മുടെ ഡിയോലാട്ടോ, വണ്ടി റൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത്ര കാലം നമ്മള് ബസ്സിനാണ് പോയത്. നമുക്ക് ഗൗരി കൊണ്ടുവരെയാണ് പോകാൻ പറ്റുക, അവിടെ നിന്ന് പിന്നെ ട്രക്ക് ചെയ്യണം. അപ്പൊ ഗൗരി കൊണ്ടുവരെ രണ്ടു ദിവസം കൊണ്ടായിരിക്കും ഞാൻ പോവുക. നമ്മള് ലോങ് റൈഡ് ഒന്നും ചെയ്യുന്നില്ല. 400 kilometers ഉണ്ട്. നമ്മള് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.